ആത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാ വന്നണഞ്ഞിതാ സുവർണ ജൂബിലി ഹൃദയ വീണ മീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം വന്നണഞ്ഞിതാ സുവർണ ജൂബിലി ഹൃദയ വീണ മീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി പാടിടാം സുവർണ ജൂബിലി ഏകിടാം പ്രാർത്ഥനാഞ്ജലി പാടിടാം സുവർണ ജൂബിലി ഏകിടാം പ്രാർത്ഥനാഞ്ജലി ഭാരതസഭയെ പ്രേക്ഷിത തീഷ്ണതയാൽ ഉജ്ജ്വലിപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ഇടപെടലായ നവീകരണ മുന്നേറ്റം ഇന്നിതാ 50 ആണ്ടുകൾ പിന്നിട്ട് സുവർണ ജൂബിലിയുടെ നിറവിൽ. സുവിശേഷത്തിന്റെ അഗ്നി ഹൃദയത്തിൽ പേറി ആത്മാക്കൾക്കായി അധ്വാനിക്കുന്ന സഭാതനയർ കൂദാശ ജീവിതത്തിൽ ആഴപ്പെട്ട് കൂട്ടായ്മയിലൂടെ വളർന്ന് പങ്കുവയ്ക്കലുകളിലൂടെ മുന്നേറി ഇടവകകളിലും സമൂഹത്തിലും സഭയിലും തിരുവചനത്തിന്റെ സാക്ഷികളാകുന്ന നവീകരണത്തിന്റെ പ്രേക്ഷിത ജീവിതങ്ങൾ. ഇന്നലകളുടെ നന്മയും ഇന്നിന്റെ ഉണർവും നാളെയുടെ വഴികളും ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നു. 50 വർഷം ഭാരതത്തിന്റെ മണ്ണിൽ പ്രശോഭിച്ച കരിസ്മാറ്റിക് നവീകരണത്തിന്റെ നാൾ വഴികൾ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിലെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന്റെ മഹത്തായ 50 വർഷങ്ങൾ. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഈ ദിവസം നമ്മൾ ദൈവത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കുക. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം വഴി സഭയിലും നമ്മുടെ സമൂഹങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നൽകിയ ആ വലിയ ദാനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് പല സ്ഥലങ്ങളിലും പല ധ്യാന കേന്ദ്രങ്ങളിലും 24 മണിക്കൂറും ആരാധന, ഇതെല്ലാം കരിസ്മാറ്റിക് നവീകരണം വഴി വന്നതാണ്. മിക്കവാറും എല്ലാ നിത്യാരാധന കേന്ദ്രങ്ങളും, ചുരുക്കം ചിലത് ചില പാരീഷിലും കത്തീഡ്രലുകളിലൊക്കെ ഉണ്ട്, ബാക്കിയുള്ളതെല്ലാം വന്നത് അല്ലെങ്കിൽ ഇന്ന് ആ സ്ഥലങ്ങളിൽ പോലും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കരിസ്മാറ്റിക്കാരാണ്. പിന്നെ നമുക്ക് ബുക്സ്, പുസ്തകങ്ങൾ, പീരിയോഡിക്കൽസൊക്കെ, മാസികകളൊക്കെ നമുക്ക് കാണാം. എൻ സി ഒ പബ്ലിക്കേഷൻ ഉണ്ട്, കാരിസ് ഇന്ത്യ ഉണ്ട്, സോഫിയ പബ്ലിക്കേഷൻ ഉണ്ട്, ഷാലോം ടൈഡിങ്സ് ഉണ്ട്, ജീവജ്വാലയുണ്ട്. ഇങ്ങനെ ധാരാളം മാസികകൾ ഇന്ന് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിയാത് മിഷൻ പോലെയുള്ള ബൈബിൾ അപ്പോസ്റ്റലേറ്റ് ഉണ്ട്. പിന്നെ അൽമായരെ ശക്തിപ്പെടുത്തുക, അൽമായരുടെ ശാസ്തീകരണം ഏറ്റവും കൂടുതലായി ഞാൻ എടുത്തു പറയും. കാരണം എത്രയോ അൽമായ വചന പ്രഘോഷകരാണുള്ളത്. ഫുൾ ടൈമേഴ്സ് ഉണ്ട്, കൗൺസിലിംഗ് ചെയ്യുന്നവർ, അതുപോലെ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫുൾ ടൈമായിട്ട് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഇതെല്ലാം കരിസ്മാറ്റിക് നവീകരണം വഴി വന്നതല്ലേ. നമ്മൾ വിശുദ്ധര്, പല വിശുദ്ധര് സഭയിൽ. ഇപ്പോൾ സിസ്റ്റർ റാണിമരിയ തന്നെ എടുത്തു കഴിഞ്ഞാൽ, സിസ്റ്റർ റാണിമരിയ ഒരു കരിസ്മാറ്റിക്കാണ് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും കരിസ്മാറ്റിക് ധ്യാനം കൂടിയ ആളാണ്. ഞാനും സിസ്റ്ററിൻ്റെ കൂടെ ഇൻഡോറിൽ വെച്ച് ട്രെയിനിങ് പ്രോഗ്രാം 1993 കൂടിയതാണ്. അപ്പോൾ ഇന്ന് ബ്ലസ്ഡ് റാണിമരിയായി മാറി. അപ്പോൾ ആ കരിസ്മാറ്റിക്കിൻ്റെ ശരിക്കുള്ള ഇൻഫ്ലുവൻസ് ആ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഫാദർ എമിലിയാനോ ടാർഡിഫ്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ നിന്നുള്ള അച്ഛന് സെർവൻ്റ് ഓഫ് ഗോഡായി ഓൾറെഡി. അപ്പം വലിയൊരു ഹീലറായിരുന്നു അല്ലേ, വചന പ്രഘോഷകനായിരുന്നു. അങ്ങനെ പലരും ഇന്ന് പല വിശുദ്ധ പദവിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ജൂബിലിയുടെ സമയത്ത് നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത്, ഇന്ന് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം എവിടെയാണ്? ശരിക്കും കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് സഭയിൽ ആരംഭിച്ച കാലം മുതൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് സഭയോടും സഭാ അധികാരികളോടും അഗാധമായ ഒരു അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കരിസ്മാറ്റിക് നവീകരണം സഭയോട് ചേർന്ന് നിൽക്കുകയാണ്. അതിന് എനിക്ക് തോന്നുന്നത് പോൾ ആറാമൻ മാർപ്പാപ്പായുടെ
പ്രവചനാത്മകമായ ദീർഘവീക്ഷണത്തിൽ ഒരു നിർണായക പങ്കുണ്ട് എന്ന് ഞാൻ പറയും. കാരണം 1975 കരിസ്മാറ്റിക് ലീഡേഴ്സ് ആദ്യമായിട്ട് വത്തിക്കാനിൽ ഒന്നിച്ചു കൂടിയപ്പോൾ പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സഭയ്ക്ക് ഒരവസരമാണ്. അത് തിരിച്ചറിയാൻ സാധിച്ചു പരിശുദ്ധ പിതാവിന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതുപോലെ തന്നെ അന്ന് ഇത്രയും പരിശുദ്ധ പിതാവിനോട് കരിസ്മാറ്റിക് നവീകരണത്തെപ്പറ്റി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതാണ് കാർഡിനൽ ജോസഫ് സുവനൻസ്. കാർഡിനൽ ജോസഫ് സുവനൻസ് പറയുന്നത് കൃപയുടെ ഒരു പ്രവാഹമായിട്ട് അതിനെ അംഗീകരിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധ പിതാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതാണ് ഈ കരിസ്മാറ്റിക് നവീകരണത്തിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ അത് സഭയിൽ നിന്ന് വിഘടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കരിസ്മാറ്റിക് നവീകരണത്തെ നമ്മൾ സഭാ നേതൃത്വം തന്നെ ചേർത്ത് പിടിച്ചെന്നുള്ളതാണ്. അത് ശരിക്കും ഒരു അനുഗ്രഹമാണ്. കാരണം ഈ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കരിസ്മാറ്റിക് നവീകരണം ആദ്യമായിട്ട് സഭയിൽ മുളച്ചു വന്ന ഒരു നവീകരണ മുന്നേറ്റമാണെന്ന്? അല്ല, തീർച്ചയായിട്ടും അല്ല. ഇതിനു മുമ്പും പല നവീകരണ മുന്നേറ്റങ്ങളും സഭയിൽ പൊന്തി വന്നിട്ടുണ്ട്, പക്ഷേ ഇതിനെയൊന്നും ആരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ 50 വർഷമാകുമ്പം ദൈവത്തിന് നന്ദി പറയേണ്ടത് ഇന്ന് സഭ നമ്മളെ മൊത്തം ഈ ഒരു മുന്നേറ്റത്തിൽ നമ്മളുടെ കൂടെ നിന്നു, നമ്മളെ ചേർത്ത് പിടിച്ചു, നമ്മളെ പ്രോത്സാഹിപ്പിച്ചു, നമ്മളെ വളർത്തി എന്നുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് കരിസ്മാറ്റിക് നവീകരണം സഭയുടെ ഹൃദയഭാഗത്താണ്. അപ്പോൾ ഇതിന് ഒരാറ് കഴിഞ്ഞ പോപ്പുമാർ, ഇപ്പോഴത്തെ പോപ്പ് സഹിതം പുറകോട്ട് നോക്കിയാൽ ഒരാറ് പോപ്പുമാരുടെ വലിയ പങ്കാളിത്തം ഇതിനകത്തുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഈ പെന്റിക്കോസ്റ്റ നൊവേന ഒക്കെ കൊണ്ടുവന്നത് പോപ്പ് ലിയോ 13-ാമനാണ്. അതിനുശേഷം പോപ്പ് ജോൺ 23-ാമൻ ആണ് ഈ പുതിയ നവീകരണത്തിന് വേണ്ടി, സഭയുടെ നവീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന സഭയിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കരിസ്മാറ്റിക് നവീകരണം സഭയിൽ ഉണ്ടായപ്പോൾ അതിനോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചതാരാണ്? പോപ്പ് പോൾ 6-ാമനാണ്. പോപ്പ് ജോൺ പോൾ 2-ാമൻ ഇതിനെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു. പോപ്പ് ബെനഡിക്റ്റ് 16-ാമൻ ഇതിനെ ഒത്തിരി പിന്തുണ നൽകി. ഇന്ന് പോപ്പ് ഫ്രാൻസിസ് ശരിക്കും ഇതിനെ വളർത്താനായിട്ട്, ഇതിനെ എത്രയധികം പ്രോത്സാഹിപ്പിക്കാമോ അത്രയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും ഇന്ന് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയാണ് പരിശുദ്ധ പിതാവ് തന്നെ. അപ്പോൾ അത്രമാത്രം നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് പ്രോത്സാഹനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് ജൂൺ 2014 പറഞ്ഞ കാര്യമാണ്, എനിക്ക് ആദ്യകാലത്ത് കരിസ്മാറ്റിക് നവീകരണത്തോട് ഒരു സ്നേഹമില്ലായിരുന്നു, എനിക്കിഷ്ടമില്ലായിരുന്നു. പക്ഷേ അവരുടെ ഫലങ്ങൾ, ഈ മുന്നേറ്റത്തിൻ്റെ ഫലങ്ങൾ ഞാൻ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ അതിനെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധ പിതാവ് കർദിനാളായിരുന്ന സമയത്തും പോപ്പാകുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെ അർജൻറ്റീനയിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ എപ്പിസ്കോപ്പൽ അഡ്വൈസറായിരുന്നു. അപ്പോൾ അദ്ദേഹം അപ്പം അത്രമാത്രം കരിസ്മാറ്റിക് നവീകരണത്തെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ കരിസ്മാറ്റിക് നവീകരണത്തെ വലിയൊരു തലത്തിലേക്ക് ഉയർത്താനാണ് പാപ്പ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയണം. ഇങ്ങനെ ശക്തമായ പിന്തുണ സഭയിൽ നിന്ന്, സഭാ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. CCBI ലാറ്റിൻ ബിഷപ്സ് കോൺഫറൻസിനോട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. റീജിയണൽ ബിഷപ്സ് കോൺഫറൻസിനോട് അവരുടെ അംഗീകാരത്തിനും പ്രോത്സാഹനത്തിനും ഒക്കെ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് CBCIയുടെ പ്രസിഡൻ്റ് കാർഡിനൽ ഓസ്വാൾഡ് ഗ്രേഷ്യസിനോടും, അതുപോലെ മേജർ ആർച്ച് ബിഷപ്പ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ മാർ ആലഞ്ചേരി പിതാവിനോടും, അതുപോലെ സീറോ മലങ്കര സഭയുടെ കത്തോലിക്കോസ് കാർഡിനൽ ബസിലിയോസ് ക്ലീമിസ് പിതാവിനോടും, അതുപോലെ CCBI ലാറ്റിൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ ആർച്ച് ബിഷപ്പ് ഗോവ ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരിയോട്, അതുപോലെ നമ്മുടെ എപ്പിസ്കോപ്പൽ അഡ്വൈസറായിരിക്കുന്ന ഫ്രാൻസിസ് കാലിസ്റ്റ് പിതാവിനോട്, അതുപോലെ കേരളത്തിലെ കരിസ്മാറ്റിക് കമ്മീഷൻ മെമ്പറായിരിക്കുന്ന ഐറേണിയസ് പിതാവിനോട്, മറ്റ് രണ്ട് പിതാക്കന്മാരോട്, ഇവരെല്ലാം പ്രത്യേകം അവരെ ഓർത്ത് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവരെല്ലാം സഭയുടെ ഭാഗത്തു നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് വലിയൊരു ദൈവകൃപയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഈ 50 വർഷം നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ഈ കാത്തലിക് കരിസ്മാറ്റിക് നവീകരണം എവിടെയാണ്? ഇന്ന് നാം സഭയുടെ
ജീവിതത്തിൻ്റെ ഹൃദയഭാഗത്ത് താഴ്മയോടെ നിലകൊള്ളുകയാണ്. പ്രൈസ് ദ ലോർഡ്. അത് അതിർത്തികളിലല്ല പ്രിയപ്പെട്ടവരെ, നാം സഭയുടെ തുടിക്കുന്ന ഹൃദയത്തിലാണ് നിസ്ഥിതി കൊള്ളുന്നത്. അത് അതിനുവേണ്ടിയാണ് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത്. അപ്പോൾ അവസാനമായി ഞാൻ പറയാനിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കത്തോലിക്ക കരിസ്മാരിക് നവീകരണം. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുകയാണ്. പക്ഷേ ഈ വിസ്മയം തീർന്നിട്ടില്ല എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുക. കാരണം പോപ്പ് ഫ്രാൻസിസ് കരിസ്മാറ്റിക് നവീകരണത്തെ സംബോധന ചെയ്തപ്പോൾ 3 ജൂലൈ 2015 അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, കരിസ്മാറ്റിക് നവീകരണം എന്ന് പറയുന്നത് മുഴുവൻ സഭയ്ക്ക് വേണ്ടിയാണ് എന്ന് എടുത്തു പറഞ്ഞു. ഹല്ലേലൂയ, മുഴുവൻ സഭയ്ക്ക് വേണ്ടിയാണ് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം. ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായത്തിലാണ് ജൂബിലി വർഷത്തെപ്പറ്റി പറയുക. അതിനകത്ത് പറയുന്നത് എന്താണ്? ജൂബിലി വർഷം എല്ലാവർക്കും തിരിച്ചുവരവിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും സമയമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ജൂബിലി വർഷത്തിലെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? പരിശുദ്ധ പിതാവ് നമുക്ക് ഈ ദണ്ഡവിമോചനമൊക്കെ തന്ന ഇതെത്രയോ വലിയ കൃപയാണല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് തന്നത്? എന്താണ് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത്? പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത് ഈ കരിസ്മാറ്റിക് നവീകരണം ഈ കുറച്ച് വ്യക്തികളിൽ ഒതുങ്ങി നിൽക്കാതെ സഭ മുഴുവൻ ഇതൊരു പുളിമാവാണ്, ഇത് സഭയെ മുഴുവൻ പുളിപ്പിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സഭ മുഴുവൻ കരിസ്മാറ്റിക് ആകണം എന്ന് പറഞ്ഞാൽ, ഇപ്പം സഭയുടെ അനുദിന പ്രവർത്തനങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ നമ്മൾ സഭയിൽ ഒന്നിച്ചു കൂടുമ്പം ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രവചിക്കുകയും നമ്മൾ ഹീലിംഗ് സൗഖ്യം കൊടുക്കുകയൊക്കെ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം. അപ്പോൾ നമ്മുടെ ഓരോ വിശുദ്ധ കുർബാനയും ഓരോ പ്രസംഗവും ഓരോ പാട്ടും ഇതെല്ലാം കരിസ്മാറ്റിക് ആയിട്ട് മാറേണ്ടതുണ്ട്. അതാണ് ശരിക്കും ഇന്ന് പരിശുദ്ധ പിതാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശരിക്കും കരിസ്മാറ്റിക് നവീകരണം മുഴുവൻ സഭയ്ക്ക് വേണ്ടിയുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ അത് അങ്ങനെ ആയിട്ടില്ലെങ്കിൽ അതൊരു വലിയ ചിന്താവിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്ന് ഏകദേശം സഭയിലെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ 12% വ്യക്തികൾ മാത്രമേ ഇന്ന് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പൂർണ്ണമായിട്ട് അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. അപ്പം ഇത് സഭയ്ക്ക് വേണ്ടി ഒരു അവസരമാണെന്ന് പോൾ 6-ാം നമ്മളോട് പറഞ്ഞു. അപ്പം അതുകൊണ്ട് കരിസ്മാറ്റിക് നവീകരണം ശരിക്കും തുടങ്ങിയതേ ഉള്ളൂ എന്ന് ഞാൻ പറയാം. കാരണം അതതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക? അപ്പോൾ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, സഭ, നമ്മൾ ഇത് ഓർത്തിരിക്കുക, സഭ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. നിങ്ങൾ എഗ്രി ചെയ്യുന്ന ഒരു കാര്യമല്ലേ? പ്രൈസ് ദ ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് സഭയെങ്കിൽ, വരനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ വധുവിന് എല്ലാ അവകാശങ്ങളും ഇല്ലേ? ഇപ്പം മണവാളനില്ലെങ്കിൽ അവളുടെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ കഴിയാതെ ഒരു വിധവയെ പോലെ അവളായിത്തീരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും, ഞാനും സഭ മുഴുവനും ഒരു പുതിയ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ഒരുങ്ങുകയും ചെയ്യണം. അപ്പോൾ ഈ ജൂബിലിയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതും എന്നോട് സംസാരിക്കുന്നതും ഇതാണ്. അതായത് ഒരു പുതിയ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക. കർത്താവ് സഭയെ ഒരു പുതിയ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുക്കുകയാണ് എന്ന് വ്യക്തിപരമായി ഞാൻ ശക്തമായി വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. സഭ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സുവർണ ജൂബിലിയുടെ സമയത്ത് നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ സഭയിൽ, കേരളത്തിലെ സഭയിൽ ഒരു പുതിയ പെന്തക്കോസ്ത നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന്, ഇത്രയാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് സഭയിൽ ലഭിച്ചു ഈ കരിസ്മാറ്റിക് നവീകരണം വഴി. അപ്പം അതുകൊണ്ട് ഇതിനുവേണ്ടി ദൈവത്തിന് നന്ദി പറയാം. ആ നന്ദി പറയുമ്പോൾ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കരിസ്മാറ്റിക് നവീകരണം ഇത്രയധികം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചെങ്കിൽ, സഭയ്ക്ക് ലഭിച്ചെങ്കിൽ, ഈ അനുഭവം എല്ലാവരുടെയും അനുഭവമായി തീരേണ്ടതുണ്ട്. അതിനുവേണ്ടി മുഴുവൻ സഭയിലും ഒരു പുതിയ പെന്തക്കോസ്ത ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോയെ
പരിശുദ്ധാത്മാവേ, പിതാവായ ദൈവമേ, കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. അതുവഴി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ സമൂഹങ്ങളിൽ, ഞങ്ങളുടെ ശുശ്രൂഷകളിൽ, ഞങ്ങളുടെ മിനിസ്ട്രികളിൽ, ഞങ്ങളുടെ രൂപതയിൽ, ആഗോള സഭയിൽ, ഞങ്ങളുടെ രാജ്യത്ത് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നന്ദി പറയുകയാണ്. സ്വയേ അതോടൊപ്പം തന്നെ ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ ഓരോരുത്തരും പുതിയൊരു പന്തക്കൂസ്ത അനുഭവത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ മുഴുവൻ ഒരു പുതിയ പന്തക്കൂസ്ത അനുഭവത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് ഞങ്ങളുടെ രാജ്യത്ത്, ഇന്ത്യയിൽ, ഭാരതത്തിൽ, എല്ലാ ആഗോള തലത്തിൽ ഒരു പുതിയ പന്തക്കൂസ്ത അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അപ്പസ്തോലന്മാർ ഒത്തുചേർന്ന് പ്രാർത്ഥിച്ചതുപോലെ ആത്മാവിനെ ഏറ്റുവാങ്ങുവാൻ ഒത്തുചേരുന്ന പ്രാർത്ഥനാ കൂട്ടായ്മകൾ, പങ്കുവയ്ക്കുന്ന ചെറുസമൂഹം, സാക്ഷ്യം നൽകുന്ന ജീവിതങ്ങൾ, ഇടവകകളിൽ നിന്നും വളർന്ന് രൂപതകളിൽ നിന്നും പിന്നീട് ദേശാന്തരങ്ങളിലേക്കും വളരുന്ന പ്രേക്ഷിത മുന്നേറ്റങ്ങൾ, അതെ, തിരുസഭയോട് ചേർന്ന് നിൽക്കുന്ന ചെറു പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഇന്ന് നവീകരണത്തിനെ തിരുസഭയിൽ ഉജ്ജ്വലിപ്പിക്കുന്നു. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. 40 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1980-81 കാലഘട്ടത്തിലാണ് കത്തോലിക്ക കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ ഭാഗമാകുവാനായിട്ട് ഭാഗ്യം ലഭിച്ചതിൻ്റെ ആത്മസന്തോഷത്തിലാണ് നിങ്ങളോട് ഈ പങ്കുവയ്ക്കൽ നടത്തുന്നത്. എൻ്റെ വീട് ചേർത്തലയ്ക്ക് അടുത്ത് പാണാവള്ളിയാണ്. ഇപ്പോഴത്തെ ചേർത്തല സോൺ പഴയ ആലപ്പുഴ സോൺ. 80-കളുടെ ആരംഭത്തിൽ എൻ്റെ 14-15 വയസ്സോ എൻ്റെ ഇടവകയിലോ നവീകരണ ധ്യാനത്തിൻ്റെ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന ഏതാനും പേരും, അന്നത്തെ എൻ്റെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും സിസ്റ്റേഴ്സും ചേർന്ന് പ്രാർത്ഥനാ കൂട്ടായ്മ നടത്തുന്ന നല്ല ഓർമ്മയുണ്ട്. ഞാൻ CLC-യിലും മിഷൻ ലീഗിലും അതുപോലെ തന്നെ വിശ്വാസ മതബോധന രംഗത്തുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ സിസ്റ്റേഴ്സും ചേട്ടന്മാരുമൊക്കെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ചെന്നിരിക്കാനായിട്ട് പ്രത്യേകം നിർബന്ധിച്ചു. ആ നിർബന്ധത്തിന് വഴങ്ങിയാണ് സത്യത്തിൽ ആ കൂട്ടായ്മയിലൊക്കെ പോകാനിടയായത്. 82-ലെ സെമിനാരിയിലേക്ക് പോകാനുള്ള ആഗ്രഹം ഉണർന്നപ്പോഴോ എൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും എന്ന പോലെ ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ഈ ഒരു ആഗ്രഹം എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള സഹോദരങ്ങളോട് പങ്കുവച്ചു. ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകമായൊരു സാഹചര്യത്തിലൂടെയാണ് ദൈവവിളിയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ കടന്നുപോയിരുന്നത്. അതിരൂപതയ്ക്ക് വേണ്ടി 1952-ലാണ് എനിക്ക് സീനിയറായിട്ടുണ്ടായിരുന്ന അച്ഛൻ, ശുശ്രൂഷയിരുന്ന അച്ഛൻ മരണപ്പെട്ടത്. അപ്പോൾ 52-ൽ അച്ഛൻ മരിച്ചതിന് ശേഷം രൂപതാ വൈദികരാരുമില്ലായിരുന്നൊരു സാഹചര്യം. CMI സഭയിൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദര വൈദികനുണ്ടായിരുന്നു. സെമിനാരിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ ആഗ്രഹം അവിടെ പങ്കുവെച്ചപ്പോൾ അന്ന് മുതൽ വ്യക്തിപരമായിട്ട് ഞാൻ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. എൻ്റെ മാതാപിതാക്കളോടൊപ്പം സഹോദരങ്ങളോടൊപ്പം എനിക്ക് വേണ്ടി എൻ്റെ ദൈവങ്ങളിൽ ഞാൻ നിലനിൽക്കാനും വളരാനും എന്നേക്കാൾ കൂടുതൽ പ്രാർത്ഥിച്ചത് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. സെമിനാരിലേക്ക് പോകുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്നിരുന്ന് അവരോടൊപ്പം പ്രാർത്ഥിച്ച് അവരെല്ലാവരും എനിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അയക്കുന്ന നല്ല ഓർമ്മയുണ്ട്. അത് നന്ദിയോടെ ഓർക്കാൻ കാരണം അത്രമാത്രം വൈദിക പരിശീലനത്തിൽ എന്നെ സ്നേഹിച്ച് ബലപ്പെടുത്തിയ എൻ്റെ കുടുംബത്തിൻ്റെ ഭാവം ഉൾക്കൊണ്ട സമൂഹമായിരുന്നു അത്. ആത്മാർത്ഥതയോടെ ഞാൻ ഏറ്റുപറയും, ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വെച്ചാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചു തുടങ്ങിയത്.
സെമിനാരിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്പോണ്ടേനിയസായിട്ടൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കിട്ടിയ പരിശീലനമാണ്. ദൈവത്തിന് നന്ദി പറയാൻ, ദൈവത്തെ സ്തുതിക്കാൻ, അതോടൊപ്പം തന്നെ ഹൃദയം തുറന്ന് കേൾക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയായിട്ട് മാറ്റാനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ളൊരു പരിശീലനം. വചനം വായിക്കാൻ വേണ്ടി മാത്രമല്ല, വചനത്തിൻ്റെ ഉൾക്കാഴ്ചകൾ കണ്ടെത്തി പങ്കുവയ്ക്കാനുള്ള പരിശീലനം, അത് ഇന്നും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് തിരിച്ചറിയുന്നത്. പ്രാർത്ഥിക്കാൻ പഠിച്ച ഒരു സ്ഥലമാണ്. കൂട്ടായ്മയുടെ അനുഭവം ഏറ്റവും നന്നായിട്ട് തിരിച്ചറിയാനിടയായ സ്ഥലമാണ്. ഞാൻ ഓരോ അവധിക്ക് വരുമ്പോഴും ഈ അനുഭവങ്ങളിൽ കത്തിജ്വലിക്കുവാനായിട്ടിടയായിട്ടുണ്ട്. അവധി കഴിഞ്ഞ് സെമിനാരിലേക്ക് മടങ്ങുമ്പോൾ പ്രത്യേകിച്ചും അന്നത്തെ സാഹചര്യത്തിലൊക്കെ ഏത് നിമിഷവും ഏതെങ്കിലും ഒരു കൊച്ചു കാര്യമുണ്ടായാൽ സെമിനാരിയിൽ നിന്ന് തിരിച്ചുവിടുമെന്നൊക്കെയുള്ള ആ സമ്മർദ്ദങ്ങളൊക്കെ ഉള്ളിലുള്ളപ്പോൾ എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ അംഗങ്ങൾ എനിക്ക് വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് ബലപ്പെടുത്തി അയക്കുകയും എവിടെ വെച്ച് എന്നെ കണ്ടാലും എൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും എന്നും എന്നെ അനുധാവനം ചെയ്യുകയും ചെയ്തിരുന്നു. ഞാൻ ഏറ്റുപറയുന്നത് എൻ്റെ മാതാപിതാക്കളോടൊപ്പം ഈ പ്രാർത്ഥനാ കൂട്ടായ്മ എൻ്റെ വൈദിക പരിശീലന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. തീർന്നില്ല, ഞാൻ വൈദികനായതിനു ശേഷം കടന്നു എല്ലാ ഇടവുകളിലും പ്രാർത്ഥനാ കൂട്ടായ്മ അംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ നിർണായകമായ സമയങ്ങളിൽ ബലം പകർന്ന് ശക്തിപ്പെടുത്തി കൂടെ നിന്നിട്ടുള്ളത്. നല്ല ഓർമ്മകളായി വിറക്കുമ്പോൾ പ്രാർത്ഥനാ കൂട്ടായ്മ പകരുന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും പ്രാർത്ഥനയുടെയും ബലം, പ്രാർത്ഥനാ കൂട്ടായ്മ പകരുന്ന ആ ഉത്തേജനം എന്നും നന്ദിയുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ അംഗങ്ങളെല്ലാവരെയും ആദരവോടെ ഓർത്തുകൊണ്ട് മരണം മൂലം വേർപിരിഞ്ഞു പോയ ആ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നവരെ കർത്താവിൻ്റെ സന്നിധിയിൽ ഓർത്തുകൊണ്ടും ഈ നല്ല സ്മരണകൾ പങ്കുവയ്ക്കാൻ തന്ന നല്ല അവസരത്തിന് ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ വിസ്മരിക്കുന്നു. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വ്യക്തിപരമായി സ്വന്തം ജീവിതത്തിൽ ക്രിസ്തുവിനെ ആഴത്തിൽ കണ്ടെത്തിയാൽ ഒരു വ്യക്തി അതിനാൽ തന്നെ നവീകരണത്തിൻ്റെ ഭാഗമാകുന്നു. കരിസ്മാറ്റിക് നവീകരണം സഭയിൽ പുതിയ ഒരു കൊടുങ്കാറ്റായി വീശിയ കാലഘട്ടത്തെ ഇതാ ഇവിടെ സ്മരിക്കുന്നു. ദൈവത്തിന് സ്തുതി. എൻ്റെ ഏറ്റവും ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനത്തെ പറ്റി ഞാൻ ഓർക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ ഞാനിപ്പോഴും നന്ദിയോടെയും ഓർക്കുന്നത്. 1976 ജൂൺ അവസാനത്തിലായിരുന്നു. ബോംബെയിൽ നിന്ന് വന്ന ഫാദർ ഫിയോ മാസ്കരനസ്, ഫാദർ റൂഫസ് പെരേര, അവരോടൊപ്പമുള്ള ടീം, പ്രത്യേകിച്ച് ഫാദർ മാഴ്സലീനോയും ഫാദർ ഡൊമിനിക്കും ആലുവ സെമിനാരിയിൽ നിന്ന്, അവരുടെയൊക്കെ താല്പര്യത്തിലൊക്കെ ആലുവ സെമിനാരിയിലൊരു പ്രോഗ്രാം, അത് കഴിഞ്ഞ് കോഴിക്കോട് ക്രൈസ്റ്റ് ഹോളിലൊരു പ്രോഗ്രാം, എറണാകുളത്ത് സെയിൻറ്റ് റിസാസ് കോളേജിലൊരു പ്രോഗ്രാം, അങ്ങനെ 3 പ്രോഗ്രാം ആ ഒരു പാരീസ് നടന്നത്. കോഴിക്കോട് ക്രൈസ്റ്റ് ഹോളിൽ വെച്ച് നടത്തിയ കരിസ്മാറ്റിക് ധ്യാനത്തിലാണ് എനിക്ക് ആദ്യമായി പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയത്. കരിസ്മാറ്റിക് എന്താണെന്നൊന്നും അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, പിന്നെ ഫാദർ ഫിയോയൊക്കെ നടത്തുന്നതെന്ന് അറിഞ്ഞപ്പോൾ അത് നന്നായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിലും പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അധ്യാപകരായിരുന്ന വിമല കോളേജിൽ എന്നെ പഠിപ്പിച്ച സിസ്റ്റർ ക്ലിയോപാട്രയെയും സിസ്റ്റർ ക്രിസ്ലോഗയെയും വിളിച്ച് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ പ്രോഗ്രാമുണ്ട്, ഫാദർ ഫിയോയും ടീമും ഒക്കെയാണ് നടത്തുന്നത്, ഏതായാലും ഞങ്ങൾ 3 പേരും അതിൽ പങ്കെടുക്കാനായി പോയി. അതിൽ അന്ന് ആദ്യകാല നവീകരണ രംഗത്തിൽ ഉണ്ടായിരുന്ന തുരുത്തി മരച്ചലച്ചനും സിജ വർക്കി അച്ഛനും ഫാദർ ഗ്രേഷ്യനും ആർമണ്ടച്ചനും മുഴയിൽ ബേബിച്ചായൻ, കൊച്ചു ബേബിച്ചായനും അവരൊക്കെ ഉണ്ടായിരുന്നു. ഫാദർ ജെയിംസ് വടക്കൻ, സിസ്റ്റർ ജോയ്സ്, എല്ലാവരും ആ ധ്യാനത്തിലുണ്ടായിരുന്നു. ഏതായാലും അത് എന്നെ സംബന്ധിച്ച് വലിയൊരു ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിച്ചൊരു പ്രോഗ്രാമായിരുന്നു. ഞാൻ അതിനുമുമ്പ് തന്നെ എല്ലാത്തിലും നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്, ഐക്യഫല സജീവമായിരുന്നു. എനിക്ക് ഈ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ തോന്നൽ, അസ്ഥികളുടെ താഴ്വരയിൽ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അസ്ഥികളൊക്കെ കൂടി ഒരു ദൈന്യം പോലെ നിന്ന് പ്രവർത്തിച്ച അതുപോലൊരു മാറ്റം എനിക്കെൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടതായിട്ട് മനസ്സിലായി. ആ ധ്യാനവേളയിൽ തന്നെ ഭാഷ അഭിഷേക പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഭാഷാവരവും കിട്ടി. അത് വലിയൊരു കൺഫർമേഷനായിരുന്നു. പരിശുദ്ധാത്മാവിനെ ലഭിച്ചു, പ്രാർത്ഥിച്ചതെല്ലാം കിട്ടിയെന്നൊരു ഉറപ്പായിരുന്നു. ഏതായാലും തുടർന്ന് എൻ്റെ ജീവിതത്തിൽ കാര്യമായ മാറ്റം എനിക്ക് അനുഭവിച്ചറിയാനായി.
കാരണം അന്ന് വരെ ഞങ്ങൾക്കൊരു ബൈബിൾ സ്റ്റഡി സെൻ്റർ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ നയിക്കുന്ന അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിരുന്ന ദിവസം 5 മണിക്കൂർ നിങ്ങളിരുന്ന് ബൈബിൾ പഠിക്കണം. പക്ഷേ ഞങ്ങൾ ഒരുങ്ങി പിടിച്ച് വരുമ്പോഴേക്ക് 1 മണിക്കൂർ പോലും കിട്ടാറില്ലായിരുന്നു. ഇതിനെ തുടർന്ന് 6 മണിക്കൂർ ദിവസം പ്രാർത്ഥിക്കാൻ ബൈബിൾ പഠിക്കാൻ സാധിച്ചു. അന്ന് വരെ ഒരു ഓഡിയൻസിനോട് ഒരു വാക്ക് പറയാൻ ധൈര്യമില്ലായിരുന്ന എനിക്ക് അതിനുശേഷം ഇതൊരു പ്രശ്നമേ അല്ലാതായി. ഏതായാലും യുവജനങ്ങളുടെ ഇടയിലും എല്ലാ ഷൈൻ വേർ യു ആർ പ്ലാന്റഡ് എന്ന് പറയുന്നത് പോലെ ഞാനായിരിക്കുന്നിടത്തെല്ലാം ഈ ഒരു നവീകരണത്തിൻ്റെ നിറവ് വരാനായിട്ട് എൻ്റെ കുടുംബത്തിലുള്ളവരെ എല്ലാവരും ധ്യാനിപ്പിക്കത്തക്കൊണ്ട് ഇടവകയിൽ നടന്നു. അതുപോലെ മേഴ്സി കോളേജിലെ എൻ്റെ സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ തക്കവണ്ണം നടന്നു. തുടർന്ന് ഇന്ന് വരെ എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ നേരമില്ലാത്ത വിധം എല്ലാ മേഖലകളിലും വളരെ സജീവമായിട്ട് മുമ്പോട്ട് പോകാൻ, ഇന്നും സജീവമായിട്ട് എല്ലാ തലങ്ങളിലും നിൽക്കാനും ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും അന്തർദേശീയ തലത്തിലുമെല്ലാം ധാരാളം സുഹൃത്തുക്കളും എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുത്ത് മുമ്പോട്ട് പോകാനുമുള്ള അവസരങ്ങളുണ്ടായി. അതെൻ്റെ വളർച്ചയ്ക്കും അനേകരുടെ വളർച്ചയ്ക്കും ജീവിതം വളരെ ധന്യമാകുന്നതിനും സഹായകമായി എന്നത് നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുകയും ഞാനത് വിളംബരം ചെയ്യുകയും ചെയ്യുക ഈ ജൂബിലി അവസരത്തിൽ. ദൈവത്തിന് സ്തുതി. പോയ കാലങ്ങളിൽ ദൈവം നൽകിയ നന്മകൾക്കു നന്ദി ഏകിടാം. അവിടുത്തെ പാതയിൽ നീങ്ങാതെ വന്നതാം വീഴ്ചകൾക്കു മാപ്പിറന്നിടാം. 5 പതിറ്റാണ്ടുകൾക്കു മുമ്പുണർന്നതാം വചനദീപ നാള ശോഭ പുൽകി. പുത്തനാം കരുത്തു നേടിയത്ര സോദര കർത്താവിനു സ്നേഹ സാക്ഷ്യമേകി.